സാധാരണ ജനങ്ങളുടെ രക്ഷയ്ക്ക് നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിലും ഭരണാധികാരികളോ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരോ എല്ലാം പേടിച്ച് പുറകോട്ട് പോകുമ്പോൾ രക്ഷകനായി ഇപ്പോൾ എത്തുന്നത് കേരളത്തിൽ കോടതികൾ മാത്രമാണ്. ഏത് കാര്യത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണിത്. ഇപ്പോൾ ഏറ്റവും അവസാനം വേഗപ്പൂട്ടിൻ്റെ കാര്യത്തിൽ തന്നെ റോഡിലിറങ്ങിയാൽ ജീവനും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമോയെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണെന്ന് കേരളത്തിലെ ഓരോ ജനങ്ങളും ഓരോരുത്തരും ജീവിക്കുന്നത്. വേഗപ്പൂട്ട് എന്ന് പറയുന്ന കേന്ദ്ര നിയമം അനുസരിച്ച് ഇത്ര സ്പീഡിൽ പോകാൻ പാടില്ല എന്നുള്ളതിന് വേണ്ടിയാണ് ഒരു വേഗപ്പൂട്ട് വെച്ചത്. പക്ഷേ അതിനെ ഇളക്കി മാറ്റിയിട്ട് ആർ ടി ഒ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസയും കൊടുത്ത് ഇഷ്ടം പോലെ തോന്നിയ ദിവസം പോലെ പിന്നെ വണ്ടി 100 കിലോമീറ്ററോ മറ്റോ ഓടിക്കുക. കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് ഉണ്ടായ വണ്ടിയുടെ സ്പീഡ് 98.2 ആയിരുന്നു. ആ ഡ്രൈവർ തന്നെ വേറൊരു അവസരത്തിൽ കൊച്ചു കുട്ടികളെയും കൊണ്ട് എക്സ്കർഷന് പോയപ്പോൾ നൃത്തം ചവിട്ടിക്കൊണ്ടാണ് സ്റ്റിയറിംഗിൽ പിടിച്ചത്. ഇത് എവിടെ നടക്കും? ഇതുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥയ്ക്ക് ശരിക്കു പറഞ്ഞാൽ വേഗപ്പൂട്ട് പോലെ തന്നെ ഈ ഡ്രൈവർമാരുടെ കരങ്ങളിലും ഒരു പൂട്ടിടാനായിരുന്നു കോടതി ഇന്നലെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുകയും ചെയ്തത്. ഇത്തരം നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു വണ്ടിയും ഇന്നു മുതൽ വണ്ടി റോഡിൽ ഇറങ്ങരുതെന്നും അങ്ങനെ ഇറങ്ങിയാൽ ആ വണ്ടിയുടെ ലൈസൻസ് 3 മാസത്തിൽ കുറേ റദ്ദാക്കണമെന്നും ഡ്രൈവറുടെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തിൽ കുറേ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചരിത്രപരമായ ഒരു വിധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ വെള്ളയായിരിക്കണമെന്നും ആളുകൾക്ക് തിരിച്ചറിയണമെന്നും മരണ വണ്ടി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് പിന്മാറാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയും കൂടി കോടതി പറഞ്ഞത്. എന്തായിരുന്നാലും വളരെ ഒരു ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്ന സാധാരണക്കാരുടെ ജീവനും അതുപോലെ സ്വത്തിനും പൂർണ്ണ പരിരക്ഷണം നൽകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ പൊതുജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കും ഇതുപോലെ തന്നെ കോടതിക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു സ്ഥിതിയല്ലേ വരുന്നത്? അല്ല, ശരിക്കും സാർ, ഈ പലപ്പോഴും നമ്മൾ ഈ കോടതികൾ ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ ഇടപെടുമ്പോൾ നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമൊക്കെ പറയാറുണ്ട് കോടതികൾ നമ്മുടെയൊക്കെ കാര്യങ്ങളിൽ കയറി ഒരു ഓവർ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്തരം ഘട്ടങ്ങളിൽ കോടതികൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി വരുന്നുണ്ട്. അല്ല, ശരിക്കും ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി. അത് കോടതി വിധി വന്നതിന് കോടതി വളരെ കർശനമായ ഒരു നിർദ്ദേശം പറഞ്ഞു. ഇമ്മാതിരിയുള്ള വാഹനങ്ങൾ ഇനി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ള ആംഗിളിൽ തന്നെയാണ് കോടതി അത് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗതാഗത മന്ത്രിക്ക് ഒരു വാർത്താസമ്മേളനം നടത്താനും നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം പോലും നിരത്തിലിറങ്ങില്ല, എല്ലാവരെയും കൃത്യമായി തന്നെ പൂട്ടാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നും പറഞ്ഞു. അതായത് കോടതി പറയേണ്ടി വരുന്നു ഒരു ഭരണകൂടത്തോട്. 5 കുട്ടികൾ ഉൾപ്പെടെ 9 പേര് റോഡിൽ പിടഞ്ഞു മരിച്ചപ്പോഴാണ് നമ്മുടെ ഗതാഗത മന്ത്രിക്ക് ഒരു ബോധ്യത ഉണ്ടായത്. ഓ, താനാണോ ഈ വകുപ്പ് ഭരിക്കുന്നത് എന്നൊരു അത് അതുപോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന് പിന്നെ ആർ ടി ഒ ഓഫീസുകളുടെ കാര്യങ്ങൾ മാത്രമാണല്ലോ അദ്ദേഹം നോക്കുന്നത്. അല്ലെ, റോഡ് നിയമവും ഈ ഗതാഗത വകുപ്പിൽ എന്ത് നടക്കുന്നെന്നോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നോ കേന്ദ്ര നിയമം അനുസരിച്ച് ഇങ്ങനെ വണ്ടികൾ ഓടാൻ പാടില്ലെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അല്ല, ശരിക്കും ഈ നിയമം നമ്മുടെ ആർ ടി ഒക്ക് എന്ന് പറഞ്ഞാത്തോണ്ടൊന്നുമല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു ബുള്ളറ്റിലോ ഒരു ബൈക്കിലോ ഒരു ചെറുപ്പക്കാരൻ ഒരു രൂപമാറ്റം വരുത്തി റോഡിൽ കൂടി ഓടിച്ചാൽ കൃത്യമായി പിടിക്കും. അതെ, അതിനൊരു പ്രശ്നമില്ല. അതിന് ഫൈൻ ഈടാക്കും. 5000 രൂപയുടെ ഫൈനൊക്കെ ധാരാളം പേർക്ക് കൊടുത്തിട്ടുണ്ട് രൂപമാറ്റം വരുത്തി സൈലൻസറിൽ മാറ്റം വരുത്തുന്നതിനൊക്കെ. പക്ഷേ നമ്മുടെ കൺമുന്നിൽ കൂടി ഈ പറയുന്ന വാഹനങ്ങൾ അതിവേഗത്തിൽ ചീറിപ്പറഞ്ഞാലും അത് ആളുകളെ കുത്തിതെറിച്ചുകൊണ്ട് പോയാലും ഒരു ലൈറ്റ് വെച്ചാലും കളറടിച്ചാലും ഒന്നും ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കരവന വഴി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച അടുത്ത അമ്പലത്തിൽ നിന്ന് എവിടുന്ന് ഒരു പിന്നെ ബൈക്ക് വെച്ചിട്ടുള്ള ശബ്ദമാണോ എന്ന് ഞാൻ വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഓവർ ടേക്ക് ചെയ്തിട്ട് വേറൊരു ടെമ്പോ വാൻ പോകുന്നു. മുഴുവനും കളർ ബൾബുകൾ കൊണ്ട് പിന്നെ അലങ്കരിച്ച് അതിൻ്റെ വിധം അതിനകത്തുള്ള ഡിസ്കോ ഡാൻസും ശബ്ദവും അതനുസരിച്ച് അതിനകത്തുള്ള ആളുകൾ ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. ഇത് ലോകത്തെവിടെയെങ്കിലും ഇത് നടക്കുമോ? അല്ല, ശരിക്കും ഈ ടൂർ ഓപ്പറേറ്റർമാർ ഈ ബസ് മുതലാളിമാരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ആളുകൾ ഞങ്ങളുടെ ബസ് വിളിക്കില്ല. അല്ല, അങ്ങനെ പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ബസ്സുകളിൽ ഓടി സഞ്ചരിച്ചിട്ടില്ല. ഇനിയിപ്പോ അതേ പറ്റൂ, വെള്ള കളർ ബസ്. അതെ, വെള്ള കളർ മരണവണ്ടി. ഇതാ മരണവണ്ടി വരുന്നു, മാറിക്കോ എന്ന് പറയാനൊരു അവസരമാണ് കോടതി ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കോടതി അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
ഭരണകൂടത്തിന്റെ തകർച്ചയായിരിക്കും വരാൻ പോകുന്നത്. അല്ല, ശരിക്കും അത് തന്നെയാണ്. നമ്മൾ കോടതിക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ പരാജയം വ്യക്തമാക്കുന്ന കാര്യം. തകർന്നുപോയി, ഇവിടെ നിയമ സംവിധാനം ഇവിടെ തകർന്നുപോയി, അത് നോക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിയോ ഒരു ചുറ്റി നടക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തിൽ. അതുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്. എന്തായിരുന്നാലും വളരെയധികം ബഹുജനങ്ങളുടെ അഭിനന്ദനങ്ങൾക്ക് പിന്നെ പ്രശംസയ്ക്കും പാത്രമാകുന്ന ഒരു വിധിയാണ് ഉണ്ടായത്. ഇതുപോലെ ഹൈക്കോടതികൾ ഇതുപോലെ തന്നെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്.